നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പത്ത് ശനിയാഴ്ച ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാനമായ ദിവസമായിരുന്നു അന്ന് പതിനേഴാം ലോക്സഭയുടെ അവസാന സമ്മേളനത്തിലെ അവസാന ദിവസം പാർലമെന്റിലെ അവസാന ദിവസം ബി ജെ പി സർക്കാർ ചെയ്തത് അയോധ്യയിലെ രാമക്ഷേത്രം പണിതതിനെ അഭിനന്ദിച്ചു കൊണ്ടുള്ള ഒരു പ്രമേയം പാസാക്കുക എന്നതായിരുന്നു അതിന്മേൽ ചർച്ചയും പ്രസംഗങ്ങളും ഒക്കെ നടന്നു അയോധ്യ രാമക്ഷേത്ര പ്രമേയം പാസാക്കി പിരിയുമ്പോൾ നരേന്ദ്രമോദി അടക്കമുള്ള ബി ജെ പി നേതാക്കൾ പ്രസംഗിച്ചത് ഇതിനാൽ നമ്മൾ നാന്നൂറ് സീറ്റ് നേടി ബി ജെ പി കേവല ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ തിരിച്ചു വരും ഇപ്പോൾ പിരിയാം അപ്പോൾ കാണാം എന്നായിരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി അഞ്ച് മൂന്ന് മാസം തികയും മുമ്പേ വീണ്ടും ഒരു ബി ജെ പി സർക്കാർ അധികാരത്തിൽ എത്തി പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിൻ്റെ രണ്ടാം ദിവസം നാന്നൂറ് സീറ്റ് നൽകാൻ കെൽപ്പുണ്ട് എന്ന് പറഞ്ഞ അയോധ്യയിലെ രാമക്ഷേത്രം ചോർന്നൊലിക്കുന്നു വെറും മൂന്ന് മാസം കൊണ്ട് ചോർന്നൊലിക്കുന്ന രാമക്ഷേത്രം നൽകുന്ന വലിയ ഒരു സന്ദേശമുണ്ട് രാജ്യമാകെ അത് ചർച്ച ചെയ്യപ്പെടുകയാണ് വ്യാജമായ തെരഞ്ഞെടുപ്പ് എൻജിനീയറിംഗ് ജനം തിരിച്ചറിയും എന്ന സന്ദേശം നാന്നൂറ് സീറ്റ് കിട്ടിയില്ല ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയില്ല സ്പീക്കർ സ്ഥാനത്തേക്ക് പോലും തെരഞ്ഞെടുപ്പ് ഒഴിവാക്കാനാകാതെ ചക്രശ്വാസം വലിക്കുന്ന മോദി സർക്കാർ ഇതാണ് പാർലമെൻറ്റിൽ ഇന്നത്തെ സ്ഥിതി ഈ സാഹചര്യമാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നതും സ്പീക്കർ തെരഞ്ഞെടുപ്പ് മുതൽ ചോർന്നൊലിക്കുന്ന രാമക്ഷേത്രം വരെയുള്ള കാര്യങ്ങൾ എന്താണ് ഇന്ത്യയിൽ ഇന്ന് ഈ മൂന്നാമത്തെ മോദി സർക്കാർ നേരിടുന്ന പ്രശ്നം എന്ന് ലോക്സഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരു മത്സരം നടക്കുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി കൊടിക്കുന്നിൽ സുരേഷ് വരുന്നു മുഖ്യ പ്രതിപക്ഷ കക്ഷിക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകുക ഭരണകക്ഷിക്ക് സ്പീക്കർ സ്ഥാനം നൽകുക ഇതാണ് ലോക്സഭയുടെ കാലങ്ങളായുള്ള കീഴ്വഴക്കം എന്നാൽ കഴിഞ്ഞ രണ്ട് ലോക്സഭാ ടേമുകളിൽ ബി ജെ പിയുടെ ഏക കേന്ദ്രീകൃതമായ കേവല ഭൂരിപക്ഷത്തിൻ്റെ മത്തിൽ സ്പീക്കർ സ്ഥാനം കൊടുത്തില്ല എന്ന് മാത്രമല്ല ആവശ്യമായ എം പിമാരില്ല എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവിന്റെ പദവി പോലും നൽകിയില്ല ഇത്തവണ ഇന്ത്യ സഖ്യം പ്രതിപക്ഷ സഖ്യം ശക്തരാണ് പ്രതിപക്ഷം ഒന്നടങ്കം ഒരേയൊരു ശബ്ദമായി മാറിയ കാലമാണ് ഈ ഘട്ടത്തിലാണ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കിട്ടിയേ തീരൂ എന്ന നിലപാടിലേക്ക് ഇന്ത്യ സഖ്യം എത്തിയത് എന്നാൽ പതിനെട്ടാം സഭയുടെ ആദ്യ സമ്മേളനത്തിൽ തന്നെ ആദ്യ ചവിട്ടുപടി തന്നെ മത്സരത്തിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കിയ ബി സമവായ ചർച്ചകളിലേക്ക് കടക്കുകയായിരുന്നു അതിനുവേണ്ടി അവർ മുൻകൈയ്യെടുത്തു കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ കക്ഷി നേതാക്കളുമായി രാവിലെ മുതൽ ചർച്ചകൾക്കിറങ്ങി ഓം ബിർളയെ സ്പീക്കർ സ്ഥാനത്തേക്ക് പിന്തുണക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാൽ ബി ജെ പിയുടെ തന്ത്രം മനസ്സിലാക്കിയ ഇന്ത്യ സഖ്യം മറുതന്ത്രം മെനഞ്ഞു ഡെപ്യൂട്ടി സ്പീക്കർ പദവി കീഴ്വഴക്കം അനുസരിച്ച് പ്രതിപക്ഷത്തിന് കിട്ടണം എന്ന ആവശ്യം അവർ ഉന്നയിച്ചു ആദ്യം എന്നാൽ അത് പിന്നീട് ചർച്ച ചെയ്യാം എന്ന നിലപാടിലായിരുന്നു രാജ്നാഥ് സിംഗ് അതിൽ വിട്ടുവീഴ്ച ഇല്ല എന്ന് കക്ഷി നേതാക്കൾ ഉറച്ച നിലപാടെടുത്ത് പറഞ്ഞു വീണ്ടും നിലപാടാരാഞ്ഞ് കെ സി അടക്കമുള്ള ഇന്ത്യ സഖ്യ നേതാക്കളുമായി എൻ ഡി എ നേതൃത്വം രാജ്നാഥ് സിംഗിന്റെ മുൻകൈയിൽ തന്നെ സംസാരിച്ചു ഡെപ്യൂട്ടി സ്പീക്കർ പദവി കിട്ടിയാൽ മാത്രം ചർച്ച എന്ന നിലപാട് ഇന്ത്യ സഖ്യം ആവർത്തിച്ചു അതിനിടയിൽ രാജ്നാഥ് സിംഗിനെ കൂടാതെ കിരൺ റിജിജുവും ചർച്ചകളിലേക്ക് എത്തി പക്ഷേ സമവായമായില്ല ഓം ബിർലെ പിന്തുണക്കണം എങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകണമെന്ന് രാഹുൽ ഗാന്ധിയും ആവർത്തിച്ചു ഇക്കാര്യം മാധ്യമ പ്രവർത്തകരോടും രാഹുൽ പറഞ്ഞു പ്രതിപക്ഷത്തോട് രാജ്നാഥ് സിംഗ് സ്വീകരിച്ച നടപടിക്കെതിരെ രാഹുൽ പ്രതികരിക്കുകയും ചെയ്തു അദ്ദേഹം ഇങ്ങനെയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് സ്പീക്കർ പദവിയിലേക്ക് പിന്തുണക്കണം എന്ന് രാജ്നാഥ് സിംഗ് മല്ലികാർജ്ജുൻ ഖാർഗെയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി കിട്ടണമെന്ന നിലപാടിൽ ഖാർഗെ ഉറച്ചുനിന്നു ഇതോടെ തിരികെ വിളിക്കാം എന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു എന്നാൽ തിരിച്ച് ബന്ധപ്പെടാനുള്ള മര്യാദയൊന്നും അദ്ദേഹം കാണിച്ചില്ല ഖാർഗെയോട് വിഷയത്തിൽ പ്രതിപക്ഷത്തോട് ക്രിയാത്മകമായ സഹകരണം ആവശ്യപ്പെട്ട നരേന്ദ്രമോദി ഖാർഗെയെ അപമാനിക്കുകയാണ് ചെയ്തത് അവരുടെ ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല ക്രിയാത്മകമായ ഒരു സഹകരണവും മോദി ആഗ്രഹിക്കുന്നില്ല എന്ന് ഈ സംഭവത്തോടെ ഞങ്ങൾക്ക് മനസ്സിലായി ഇതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്നാൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകണം എന്ന് എവിടെയും ചട്ടമില്ല എന്നാണ് ബി വാദം പീയുഷ് ഗോയൽ വിചിത്രമായ ചില ന്യായങ്ങളാണ് മുന്നോട്ട് വച്ചത് അതിങ്ങനെയാണ് ആദ്യം ഡെപ്യൂട്ടി സ്പീക്കറുടെ പേര് തീരുമാനിക്കുക എന്നാലേ ഞങ്ങൾ സ്പീക്കർ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കൂ എന്നാണ് അവർ ഇന്ത്യാ സഖ്യം പറയുന്നത് അത്തരം രാഷ്ട്രീയത്തെ ഞങ്ങൾ അപലപിക്കുന്നു സ്പീക്കറെ ഏകകണ്ഠമായി തെരഞ്ഞെടുക്കുന്നതാണ് നല്ല പാരമ്പര്യം സ്പീക്കർ ഒരു രാഷ്ട്രീയ കക്ഷിയുടെയും ആളല്ല എങ്ങനെയുണ്ട് പീയുഷ് ഗോയലിൻ്റെ വാദമാണ് സ്പീക്കർ ഒരു രാഷ്ട്രീയ കക്ഷിയുടെയും ആളല്ല എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അതുപോലെ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയും ഏതെങ്കിലും പാർട്ടിയുടെയോ ഗ്രൂപ്പിൻ്റെതോ അല്ല ഡെപ്യൂട്ടി സ്പീക്കർ ഒരു പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ന വ്യക്തി മാത്രമേ പാടുള്ളൂ എന്നൊക്കെ പറയുന്നത് ലോക്സഭയുടെ പാരമ്പര്യത്തിന് ചേർന്നതല്ല എങ്ങനെയുണ്ട് എന്നിട്ട് ബി ജെ പി കാരെ തന്നെ ആക്കണമെന്നാണ് പീയുഷ് ഗോയൽ പറയുന്നത് നിഷ്പക്ഷരായിരിക്കണം പക്ഷേ അത് ബി ജെ പി കാരായിരിക്കണം എന്നാണ് വാദം അങ്ങനെ ലോക്സഭ കണ്ടിട്ടില്ലാത്ത നാടകീയതകൾക്ക് ഒടുവിൽ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ കൊടിക്കുന്നിൽ സുരേഷിനെ ഇന്ത്യ സഖ്യം നിയോഗിക്കുകയാണ് മാവേലിക്കര എം പി ആയ കൊടിക്കുന്നിലിനെ പ്രോ പ്രോട്ടയം സ്പീക്കർ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന്റെ യോഗ്യത വെച്ച് പരിഗണിക്കാമായിരുന്നിട്ടും അവഗണിച്ചത് വലിയ ചർച്ചയായിരുന്നു ഒടുവിൽ ഇപ്പോൾ കുടിക്കുന്നിൽ സ്പീക്കർ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രികയും സമർപ്പിച്ചു അതിനിടെ ബി ജെ പി മറ്റൊരു നാണം കെട്ട നാടകത്തിനും ശ്രമിച്ചു ഇന്ത്യ സഖ്യത്തിന്റെ ഘടകകക്ഷിയായ ഡി എം കെക്ക് സ്പീക്കർ പദവി നൽകാം എന്ന് അവർ വാഗ്ദാനം ചെയ്തു പ്രതിപക്ഷ കക്ഷികളിൽ വിള്ളൽ സൃഷ്ടിക്കാൻ നടത്തിയ പഴയ കഴിഞ്ഞ പത്ത് വർഷം നടത്തിക്കൊണ്ടിരുന്ന മട്ടിലുള്ള ഒരു നീക്കം എന്നാൽ ഡി എം കെ അത് കയ്യോട് തള്ളിക്കളഞ്ഞതോടെ ആ നാണംകെട്ട നാടകം പൊളിഞ്ഞു പഴയ കാലത്തേതുപോലെ കൂറുമാറ്റി കൂടെ നിർത്താനുള്ള പദ്ധതികൾ നടക്കില്ല എന്നുകൂടി ഈ സാഹചര്യം പ്രഖ്യാപിക്കുകയാണ് ബി ജെ പിക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ബി ജെ പി ചരിത്രം തിരുത്തിക്കൊണ്ട് കീഴ്വഴക്കങ്ങൾ ലംഘിച്ചുകൊണ്ട് കഴിഞ്ഞ രണ്ട് ലോക്സഭകളിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് കൊടുത്തിരുന്നില്ല അസാധാരണമായത് പലതും കണ്ട കാലമാണത് ഏകപക്ഷീയമായ നീക്കങ്ങളിലൂടെ എന്നാൽ പതിനെട്ടാം ലോക്സഭയിൽ കാണുന്നത് മറ്റൊരു കാര്യമാണ് പ്രതിപക്ഷം അമ്മാതിരി ഏകാധിപത്യത്തിനെതിരെ നിലപാടെടുത്ത് പോരാടും എന്ന അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്ന കാഴ്ച ബി ജെ പിയുടെ കടമ്പിടുത്തത്തിന് ഒടുവിൽ അവർ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാൻ ഓം ബിർളയെ തീരുമാനിക്കുന്നു എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ സ്പീക്കർ സ്ഥാനത്തേക്കുള്ള മത്സരം ഒരു കാഴ്ചയും നമുക്ക് സമ്മാനിക്കുന്നു പ്രതിപക്ഷത്തിൻ്റെ പോരിൻ്റെ കാഴ്ച സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി അങ്ങനെ സ്പീക്കർ തെരഞ്ഞെടുപ്പിനായി മത്സരം നടക്കുകയാണ് ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ് അവസാനമായി നടന്നത് രാജ്യം സ്വതന്ത്രമാകുന്നതിന് മുമ്പാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജനുവരി ഇരുപത്തിനാലിന് അന്ന് ജി വി മാവ്ലങ്കർ ഗോവാസ്ജിയും ജഹാംഗീറിനെ മൂന്ന് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സ്പീക്കറായത് മാവ്ലങ്കർക്ക് അറുപത്തി വോട്ടും ജഹാംഗീറിന് അറുപത്തിമൂന്ന് വോട്ടും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ഭരണഘടനാ അസംബ്ലിയുടെയും താൽക്കാലിക പാർലമെൻറ്റിൻ്റെയും സ്പീക്കറായി മാവ്ലങ്കർ നിയമിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഏപ്രിൽ പതിനേഴിന് ആദ്യ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭയും രാജ്യസഭയും രൂപീകരിക്കുന്നത് വരെ താൽക്കാലിക സ്പീക്കറായി മാവ്ലങ്കർ തുടർന്നു പിന്നീട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തിയാറിന് ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ജയിക്കാൻ സാധ്യത ഇല്ലെങ്കിൽ പോലും പോരാടും എന്ന് പ്രഖ്യാപിച്ച് ഇന്ത്യ സഖ്യം ആ സ്ഥാനത്തേക്ക് മത്സരത്തിന് ആളെ നിയോഗിച്ചിരിക്കുന്നു ഓം ബിർളയല്ല ആരായാലും വിട്ടുവീഴ്ചക്കില്ല എന്ന് ഇന്ത്യ സഖ്യം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു അതിൻ്റെ പിന്നിൽ അവരുടെ രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയുണ്ട് എട്ടാം തവണ ലോക്സഭയിൽ എത്തുന്ന കൊടിക്കുന്നിൽ ഇതോടെ രാജ്യ നേടിയിരിക്കുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗങ്ങളുടെ പിന്തുണയുള്ള എൻ ഡി എ ഏറ്റുമുട്ടുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരുടെ പിന്തുണയുള്ള ഇന്ത്യ സഖ്യം അത്ഭുതങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നാലും കഴിഞ്ഞ പത്ത് വർഷത്തെ പ്രതിപക്ഷ മരവിപ്പ് മാറ്റപ്പെടും എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത അത് അവർ കണക്കിലെടുക്കുന്നുണ്ട് ഓം ബിർള തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എം എ അയ്യങ്കർ എം ജി എസ് ധില്ലൻ ബൽറാം ചാക്കർ ജി എം സി ബാലയോഗി എന്നിവർക്ക് ശേഷം തുടർ സഭകളിൽ സ്പീക്കറാകുന്ന ആളായി മാറും ചരിത്രത്തിൽ ഇടം നേടും ഓം ബിർള സ്വാഭാവികമായി തെരഞ്ഞെടുക്കപ്പെടും പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തുന്ന പലവിധ ചോദ്യങ്ങൾക്ക് മുന്നിലേക്കാണ് ബി ജെ പിയും മോദിയും തള്ളപ്പെടുക കഴിഞ്ഞ പത്തു വർഷം അപ്രമാദിത്വത്തോടെ മുന്നോട്ടു പോയ ഒരു നേതൃത്വത്തിന് പ്രതിപക്ഷത്തിന് മുന്നിൽ തുടക്കത്തിൽ തന്നെ വിറങ്ങലിച്ച് നിൽക്കേണ്ടി വരുന്ന കാഴ്ചയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം നിയമങ്ങളും ബില്ലുകളും പാസാക്കിയതു മുതൽ കഴിഞ്ഞ പത്ത് വർഷത്തെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് പ്രതിപക്ഷത്തെ നൂറ്റിനാൽപ്പത്തിയാറ് എം പിമാരെ ഏകാധികാര പ്രവണത വ്യക്തമാക്കി സസ്പെൻഡ് ചെയ്യുന്ന ഇടം വരെ എത്തിയതായിരുന്നു ബി അപ്രമാദിത്വത്തിന്റെ മത്ത് എന്നാൽ ആ മത്തിറങ്ങാൻ നേരമായി എന്നാണ് പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ ആദ്യ ദിവസങ്ങൾ തന്നെ വിളിച്ചു പറയുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നിഷേധിക്കുന്നതിലൂടെ അങ്ങനെയൊന്നും മാറാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന പ്രഖ്യാപനമാണ് അവർ നടത്തുന്നത് തുടർന്ന് സ്പീക്കർ തെരഞ്ഞെടുപ്പുമായി ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ ബി ജെ പിക്ക് ഉലച്ചിൽ പക്ഷേ ചെറുതല്ല ഇതോടെ കഴിഞ്ഞ ലോക്സഭകളിൽ നിന്നുള്ള അനുഭവം ഇത്തവണ നടക്കില്ല എന്ന് ബി നേതൃത്വത്തിനും ബോധ്യമാവുകയാണ് രണ്ട് കാര്യങ്ങളിൽ ഈ രണ്ട് ദിവസങ്ങൾ കൊണ്ട് വ്യക്തതയുണ്ടായി ഒന്ന് പ്രതിപക്ഷം ഇത്തവണ ആയിരിക്കില്ല രണ്ട് പ്രതിപക്ഷത്തെ കക്ഷികളെ ചാണക്യ കുതന്ത്രം എന്ന ഓമന പേരിട്ട് നക്കാപ്പിച്ച നൽകി പാട്ടിലാക്കി കൂടെ നിർത്തുന്ന പഴയ കുതന്ത്രങ്ങൾ ഇത്തവണ നടക്കില്ല ഡി എം കെക്ക് ഡെപ്യൂട്ടി സ്പീക്കർ പദവി വാഗ്ദാനം ചെയ്ത് ചാണക്യതന്ത്രം പൊളിഞ്ഞതിൻ്റെ നാണക്കേടിൽ നിൽക്കുകയാണ് ബി ജെ പി നേതൃത്വം അതുകൊണ്ട് ആ തിരിച്ചറിവ് അവർക്കിപ്പോഴുണ്ടാകും അതേസമയം അങ്ങ് അയോധ്യയിൽ പതിനെട്ടാം ലോക്സഭയിൽ നാനൂറ് സീറ്റ് നേടാൻ ലക്ഷ്യമിട്ട് വേഗത്തിൽ പണി പൂർത്തിയാക്കി വിഗ്രഹപ്രതിഷ്ഠ നടത്തിയ രാമക്ഷേത്രം ചോർന്നൊലിക്കുകയുമാണ് ആദ്യ മഴയിൽ തന്നെ ചോർന്നൊലിക്കുന്ന രാമക്ഷേത്രത്തിന്റെ സ്ഥിതിയെക്കുറിച്ച് ആചാര്യ സത്യേന്ദ്രദാസ് പറഞ്ഞത് ഇങ്ങനെയാണ് രാംലല്ലയുടെ വിഗ്രഹം സ്ഥാപിച്ച ശ്രീകോവിലിന്റെ മേൽക്കൂരയാണ് ചോരുന്നത് എന്താണ് കാരണം എന്ന് കണ്ടെത്തണം ക്ഷേത്രത്തിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകാൻ വഴിയില്ലാത്ത സാഹചര്യമുണ്ട് മഴ കൂടിയാൽ ഭക്തർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ബുദ്ധിമുട്ടാകും ഇവിടെ ഒരുപാട് എഞ്ചിനീയർമാരൊക്കെ ഉണ്ടായിരുന്നതാണ് ജനുവരി ഇരുപത്തിരണ്ടിന് ക്ഷേത്ര പ്രതിഷ്ഠയും കഴിഞ്ഞ് ആദ്യ മഴയിൽ ഇങ്ങനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതേയല്ല ആചാര്യ സത്യേന്ദ്രദാസിൻ്റെ വാക്കുകൾ ഒരു ചോർച്ചയെക്കുറിച്ച് മാത്രമുള്ളതല്ല അത് കേവലം അതായി കരുതാനും കഴിയില്ല അവിടെ പ്രതിഷ്ഠ നടത്തിയ നരേന്ദ്രമോദി സമാനമായ ചോർച്ചയെ നേരിടാനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് അങ്ങ് പാർലമെൻറ്റിൽ ലോക്സഭയിൽ അതേ രാമക്ഷേത്രത്തിൻ്റെ പേരിൽ വോട്ട് നേടി എത്തിയ പ്രതിപക്ഷം ശക്തരായി പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു തൻ്റെ ബി ജെ പിയുടെ അപ്രമാദിത്വത്തിൻ്റെ ചോർച്ച തടയാനുള്ള ശ്രമം അടിയന്തരമായി ആരംഭിക്കേണ്ടിയിരിക്കുന്നു ഇനി അങ്ങോട്ട് അതിനെ നേരം കാണും ബാക്കിയുള്ള കളികൾ കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം